The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hello children, how are you all? Today, we are going to learn how to measure the length of different objects using standard units. For that, we will start our new chapter, the chapter 5, the long and short of it. So all of you take your studio and take the page number 81 and take the PEP activity 5.1. In this activity, ningala with your teacher kuda aan cheyanam, appo teacher ningalde padithillathathu konde with the help of parents you have to do this activity. Okay, enginaana teacher parangu tharam. Measure the length of your desk using hand span. Ee activity la ningalku ningalde veettile nammal ezhudan ubayogikkunna table o ഡെസ്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത് നമുക്ക് മെഷർ ചെയ്യണം. ഓക്കെ, ഹാൻഡ് സ്പാൻ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഡെസ്കിൻ്റെ ലെങ്ത് മെഷർ ചെയ്യുന്നത്. ഹാൻഡ് സ്പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ, ലാസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട് എന്താണ് ഹാൻഡ് സ്പാൻ. ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ബോഡി പാർട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഹാൻഡ് സ്പാൻ, ഫ്രൂട്ട് സ്പാൻ, ക്യൂബിറ്റ് അങ്ങനെയൊക്കെ. അപ്പോൾ അതിലെ ഒരു മെഷറിംഗ് യൂണിറ്റാണ് ഹാൻഡ് സ്പാൻ. എന്താണ് ഹാൻഡ് സ്പാൻ? ഹാൻഡ് സ്പാൻ ഈസ് ദ distance from the tip on the atom of the thumb, tip of the thumb to the tip of the little finger. Okay, appo ningalde desk inde length measure cheyanam using hand span. Appo ningale number of your hand span, ethra pravashyam ee hand span ubayochu measure cheythu nalla inde number of your ഹാൻഡ് സ്പാൻ എന്നുള്ള ബ്ലാങ്കിൽ എഴുതണം. ആദ്യം നിങ്ങൾ മെഷർ ചെയ്യുക നിങ്ങളുടെ ഹാൻഡ് സ്പാൻ ഉപയോഗിച്ച്, അതായത് നിങ്ങൾ കുട്ടികളുടെ ഹാൻഡ് സ്പാൻ ഉപയോഗിച്ച് മെഷർ ചെയ്തതിൻ്റെ നമ്പർ ഫസ്റ്റ് ബ്ലാങ്കിൽ എഴുതുക. നമ്പർ ഓഫ് യുവർ ഹാൻഡ് സ്പാൻ എന്ന് ബ്ലാങ്കിൽ എഴുതുക. ദെൻ നമ്പർ ഓഫ് യുവർ ടീച്ചേഴ്സ് ഹാൻഡ് സ്പാനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ടീച്ചർ അടുത്തില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ അമ്മയോ അച്ഛനോ ആരെയാണെങ്കിലും ഹാൻഡ് സ്പാൻ്റെ എണ്ണം എഴുതുക. അതിനുശേഷം ആർ ദ ടു മെഷർമെൻറ്റ് സെയിം? നിങ്ങൾക്ക് രണ്ട് പേരും മെഷർ ചെയ്ത് സെയിം ആണോ കിട്ടിയത്? എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ എന്ന് ആ കോളത്തിൽ ടിക്ക് ചെയ്യാം. പക്ഷെ നമുക്കറിയാമല്ലേ രണ്ട് പേരുടെയും മെഷർമെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കുമെന്ന് നമുക്കറിയാം. കാരണം നിങ്ങളുടെ കുഞ്ഞ് കൈയാണ്, നിങ്ങളുടെ പാരൻസിൻ്റെയോ കുറച്ച് വലിയ കൈയാണ്. അപ്പോൾ രണ്ട് പേരുടെയും നമ്പർ ഓഫ് ഹാൻഡ് സ്പാൻ ഈസ് ഡിഫറെൻറ്റ്. ദാറ്റ് ഈസ് ദ ബോഡി പാർട്സ് can be different sizes for different peoples. ഓരോ മനുഷ്യൻ നിന്നും നമ്മളുടെ ബോഡി പാർട്സിൻ്റെ സൈസ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഈച്ച് ഓഫ് യുവർ ഹാൻഡ് സ്പാൻ ക്യാൻ ഡിഫർ. സോ യൂസിങ് ഹാൻഡ് സ്പാൻ ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഡിഫറെൻ്റ് ഒബ്ജെക്ട്, ദ ആൻസർ വിൽ ബി ഡിഫറെൻ്റ്. യൂസിങ് ഹാൻഡ് സ്പാൻ ടു ഫൈൻഡ് ദ ലെങ്ത് വിൽ ഗീവ് എ ഡിഫറെൻ്റ് ആൻസർ ഫോർ ഈച്ച് പേഴ്സൺ. ഹാൻഡ് സ്പാൻ ഉപയോഗിച്ച് നമ്മൾ ലെങ്ത്ത് മെഷർ ചെയ്യുകയാണെങ്കിൽ ഓരോ പേഴ്സൻ്റെയും ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോ പേഴ്സൻ്റെയും നമ്പർ ഓഫ് ഹാൻഡ് സ്പാൻ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ സമയത്താണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? വി യൂസ് സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ടു മെഷർ ദ ലെങ്ത് ഓഫ് ഡിഫറെൻ്റ് ഓബ്ജെക്ട്സ്. ലുക്ക് അറ്റ് ദ റൂളർ. ദ ലെങ്ത് ഫ്രം 0 to 1 ഇസ് 1 centimeter. ദ ലെങ്ത് ഫ്രം 0 to 1 in a ruler is 1 centimeter.
എത്രയാണ്? 1 സെന്റിമീറ്റർ. അപ്പൊ ആ സെന്റിമീറ്റർ ആണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്. സെന്റിമീറ്റർ ഈസ് എ സ്റ്റാൻഡേർഡ് യൂണിറ്റ്. ലെങ്ത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് സെന്റിമീറ്റർ. അങ്ങനെ കുറച്ച് സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ഉണ്ട് ലെങ്ത് മെഷർ ചെയ്യാൻ. അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് സെന്റിമീറ്റർ. വാട്ട് ഈസ് ദാറ്റ്? സെന്റിമീറ്റർ നീളം. ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? നീളം. അപ്പോൾ ലെങ്ത് മെഷർ ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് യൂണിറ്റ്സിലെ ഒരു യൂണിറ്റാണ്, ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന യൂണിറ്റാണ് സെന്റിമീറ്റർ. ഓക്കെ, സെന്റിമീറ്ററിനെ ഷോർട്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സി എം. സെന്റിമീറ്റർ കുറച്ച് ലോങ് ആയിട്ടുള്ള, കുറച്ച് നീളമുള്ള വേർഡാണ് അല്ലേ. അപ്പോൾ സെന്റിമീറ്ററിനെ ഷോർട്ട് ആയിട്ട് നമ്മൾ എങ്ങനെ ചെയ്തു? സി എം. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദിസ് റൂളർ? ഇപ്പോൾ റൂളർ നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലേ. 0 to 1 എത്രയാണ്? 1 സെന്റിമീറ്റർ. അപ്പോൾ ഈ റൂളർ എത്ര? 0 to 15 വരെ ഉണ്ട് അല്ലേ. സെന്റിമീറ്റർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. 0 to 15 സെന്റിമീറ്റർ ആണ് അതിൻ്റെ ലെങ്ത്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി റൂളർ? യെസ്, 15 സെന്റിമീറ്റർ. ഇൻ ദാറ്റ് ബ്ലാങ്ക് യു റൈറ്റ് 1 by 15 സെന്റിമീറ്റർ. ഇപ്പം നമ്മൾ നമ്മുടെ കയ്യിലുള്ള റൂളർ അല്ലെങ്കിൽ ഒരു റൂളറിൻ്റെ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിച്ചു അല്ലേ. എത്രയാണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി റൂളർ? 15 സെന്റിമീറ്റർ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡു 1 ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റി. ആക്ടിവിറ്റി 5.2 ഓൺ പേജ് നമ്പർ 82. ഇൻ ദിസ് ആക്ടിവിറ്റി യൂസിങ് എ റൂളർ മാർക്ക്ഡ് ഇൻ സെന്റിമീറ്റർ ടു മെഷർ ദ ലെങ്ത് ഓഫ് യുവർ പെൻസിൽ. റൂളറുണ്ട്, റൂളർ ഉപയോഗിച്ചിട്ട് പെൻസിലിൻ്റെ ലെങ്ത്, നീളം എത്രയാണെന്ന് മെഷർ ചെയ്തിട്ട് നമുക്ക് ആ നമ്പർ എടുത്ത് എഴുതണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പെൻസിൽ എടുത്തിട്ട് സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാം. അതെങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഈ ആക്ടിവിറ്റിയിൽ തന്നിട്ടുണ്ട്. ലിസൺ കെയർഫുള്ളി. ഓക്കെ, റൂളർ ഉപയോഗിച്ചിട്ട്, അതായത് നമ്മുടെ കയ്യിലെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള പെൻസിലിൻ്റെ ലെങ്ത് എങ്ങനെയാണ് മെഷർ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അതോടൊപ്പം തന്നെ വൺ മോർ ഒബ്ജക്റ്റ് എങ്ങനെയാണ്, അതിൻ്റെ ലെങ്ത് എങ്ങനെയാണ് മെഷർ ചെയ്യാന്നുള്ളത് സ്കെയിൽ ഉപയോഗിച്ച് ടീച്ചർ വിൽ ഷോ യു. ദെൻ ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു മെഷർ യുവർ ഓൺ പെൻസിൽ ഫ്രം യുവർ ഹോം ആൻഡ് റൈറ്റ് ദ ലെങ്ത് ഓഫ് ദി പെൻസിൽ ഈസ് -സെന്റിമീറ്റർ ഇൻ ദാറ്റ് ബ്ലാങ്ക്. സി, ടീച്ചർ ആദ്യം സ്കെയിൽ എടുത്തു, അതായത് നമ്മുടെ റൂളർ. അതിനുശേഷം ടീച്ചർ പെൻസിൽ എടുത്തു, കണ്ടോ. ദെൻ ടീച്ചർ ഈസ് ഗോയിങ് ടു പ്ലേസ് ദിസ് പെൻസിൽ. ടീച്ചർ പെൻസിൽ ഇങ്ങനെ വെച്ചു. 0 കണ്ടിട്ടുണ്ടാവും അല്ലേ, 0 സെന്റിമീറ്റർ. 0 മുതൽ ഇവിടെ എത്ര നമ്പർ? 15 സെന്റിമീറ്റർ വരെയാണ് സ്കെയിലിൻ്റെ ലെങ്ത്. നമുക്കറിയാം ടീച്ചർ പെൻസിൽ ഇങ്ങനെ വെച്ചു, 0 എന്ന് കണ്ടില്ലേ, 0 ആ അറ്റത്ത് ഒരു എൻഡ് ഇങ്ങനെ വെച്ചു അല്ലേ. ശരി, 0 കേട്ടോ പെൻസിലിൻ്റെ ഒരു അറ്റം വെക്കേണ്ടത്. ശേഷം ഇങ്ങനെ വെച്ചു, എന്നിട്ട് അതിൻ്റെ ടിപ്പ് ഏത് നമ്പറിലാണ് എൻഡ് ചെയ്യണത്? സി, 7 നും 8 നും ഇടയിൽ 7.5. ഓക്കെ, സോ ദ ലെങ്ത് ഓഫ് ദിസ് പെൻസിൽ ഈസ് 7.5. ഏത് യൂണിറ്റാണ് സ്കെയിലിൽ, ഏത് യൂണിറ്റിലാണ് ഉള്ളത്? സെന്റിമീറ്റർ. സോ ലെങ്ത് ഓഫ് ദിസ് പെൻസിൽ ഈസ് 7.5 സെന്റിമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ടീച്ചർ ഈസ് ഗോയിങ് ടു ഷോ ഹൗ ടു മെഷർ ദ ലെങ്ത് ഓഫ് എ പെൻ യൂസിങ് എ റൂളർ. ഓക്കെ, ഫോർ ദാറ്റ് ടീച്ചർ ഈസ് ഗോയിങ് ടു പ്ലേസ് ദിസ് പെൻ ലൈക്ക് ദിസ്. കണ്ടോ, ടീച്ചർ ആദ്യം ടീച്ചർ പെന്ന് സ്കെയിലിൻ്റെ അടുത്ത് വെക്കുകയാണ്. പെന്നിൻ്റെ ഒരറ്റം 0 വെക്കുക. ഓക്കെ, ഒരറ്റം 0 വെക്കുക. അടുത്ത അറ്റം എവിടെയാണ് എത്തിയിരിക്കുന്നത് നോക്കുക കേട്ടോ. ദ നമ്പർ ഈസ് 14. ദ നമ്പർ ഈസ് 14. സോ ഹൗ മച്ച് ഈസ് ദ ലെങ്ത് ഓഫ് ദിസ് പെൻ? യെസ്, 14 സെന്റിമീറ്റർ. ദ ലെങ്ത് ഓഫ് ദിസ് പെൻ ഈസ് 14 സെന്റിമീറ്റർ. വൺ മോർ എക്സാമ്പിൾ. നൗ ടീച്ചർ ഈസ് ഗോയിങ് ടു ഷോ ദ ലെങ്ത് ഓഫ് എ ക്രയോൺ യൂസിങ് എ റൂളർ. ഓക്കെ, അപ്പോൾ ക്രയോൺ എടുത്തു ടീച്ചർ, അതിനുശേഷം സ്കെയിൽ വെച്ചിട്ടുണ്ട്. സ്കെയിലിൻ്റെ അടുത്ത് ക്രയോൺ വെച്ചു. ക്രയോണിൻ്റെ ഒരറ്റം 0 വെച്ചു കേട്ടോ. ഈ അറ്റം 0 വെച്ചു. അടുത്ത അറ്റം എവിടെയാണ് പ്ലേസ് ചെയ്ത്, ഏത് നമ്പറിലേക്കാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത് നോക്കൂ. യെസ്, 5.
So length of this crayon is 5 cm. നമ്മളുടെ യൂണിറ്റ് എന്താ? സെന്റിമീറ്റർ. നമ്മൾ പഠിച്ച യൂണിറ്റ് എന്താ? സെന്റിമീറ്റർ. സ്കെയിലിന്റെ യൂണിറ്റ് എന്താ? സെന്റിമീറ്റർ. സോ ലെങ്ത് ഓഫ് ദിസ് ക്രയോൺ ഈസ് 5 cm. ഓക്കെ, ടീച്ചർ പറഞ്ഞു തന്നു എങ്ങനെയാണ് സ്കെയിൽ, അതായത് നമ്മുടെ റൂളർ ഉപയോഗിച്ച് എങ്ങനെയാണ് കുറച്ച് ഒബ്ജക്ട്സിന്റെ ലെങ്ത് മെഷർ ചെയ്യണമെന്ന് കാണിച്ചു തന്നു അല്ലേ. ഐ ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റുഡ് ഹൗ ടു മെഷർ ദ ലെങ്ത് ഓഫ് സം ഒബ്ജക്ട്സ്. സോ പ്രാക്ടീസ് ഇൻ യുവർ ഹോം ആൻഡ് ഡു ദ ആക്ടിവിറ്റി 5.3 ആസ് ഹോം വൺ. അതായത് അതിൽ കുറച്ച് ഒബ്ജക്ട്സ് തന്നിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്തിട്ട് അത് എത്രയാണോ ലെങ്ത് കിട്ടിയത് എന്നുള്ളത് ആ നമ്പർ ഇത്ര സെൻറ്റിമീറ്റർ ആണെന്നുള്ളത് എടുത്ത് എഴുതാം. ഓക്കെ, ആൻഡ് ഡു ദ കമ്പാനിയൻ ആക്ടിവിറ്റി 5A ആൾസോ. സോ ചിൽഡ്രൻ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സി യു നെക്സ്റ്റ് വീക്ക്. ടേക്ക് കെയർ. ബൈ ബൈ.